റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കിയുടെ കത്ത് മെഡിക്കൽ ഉപകരണങ്ങളടക്കം കൂടുതൽ സഹായങ്ങൾ നൽകണമെന്നും സെലൻസ്കി കത്തിൽ അഭ്യർത്ഥിച്ചു രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഉക്രൈൻ വിദേശകാര്യ സഹമന്ത്രി എമെയ്ൻ ജപ്പറോവ സെലൻസ്കിയുടെ കത്ത് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിക്ക് കൈമാറി ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഒരു ഉക്രൈൻ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് ഉക്രൈന് കൂടുതൽ മാനുഷിക സഹായങ്ങൾ നൽകാമെന്ന് ഉറപ്പു നൽകിയതായി മീനാക്ഷി ലേഖി ട്വിറ്ററിൽ കുറിച്ചു ഇന്ത്യയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യാൻ സെലൻസ്കി ആഗ്രഹിക്കുന്നുവെന്ന് ജപറോവ പറഞ്ഞു ആഗോള നേതാവെന്ന നിലയിലും ജി ട്വന്റിയുടെ നിലവിലെ ചെയർമാൻ എന്ന നിലയിലും ഇന്ത്യയ്ക്ക് ഉക്രൈനിൽ സമാധാനം കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കിയവ് സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഇടപെടൽ വേണമെന്ന് സെലൻസ്കി നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യ പ്രത്യക്ഷത്തിൽ ഉക്രൈന്റെ പക്ഷം ചേർന്നുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുമില്ല അതേസമയം കോവിഡ് കാല നഷ്ടത്തിൽ നിന്നും ലോകം കരകയറുന്നതിനു മുൻപ് റഷ്യ ഉക്രൈൻ യുദ്ധം വന്നതോടെ ആഗോള സമ്പദ്വ്യവസ്ഥ തകർന്നടിഞ്ഞിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം കാരണമുള്ള സാമ്പത്തിക തകർച്ച പണപ്പെരുപ്പം കർശനമായ ധനനയം എന്നിവ തൊഴിൽ വിപണിയെ ദുർബലമാക്കി തൊഴിൽ രഹിതരായ ആളുകളുടെ എണ്ണം മൂന്ന് ദശലക്ഷം വർദ്ധിച്ചതോടെ ആഗോള തൊഴിലില്ലായ്മ നിരക്ക് അഞ്ച് ദശാംശം എട്ട് ശതമാനമായി ഉയരുന്നു ഇതോടെ സാമ്പത്തിക അടിത്തറ ഇളകി ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യയാണ് ഒപ്പം ചൈനയും വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യയും ചൈനയും ലോക സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലാകുമെന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ വ്യക്തമാക്കിയിരിക്കുന്നത് നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഉക്രൈൻ ഉപവിദേശകാര്യമന്ത്രി എമീനി ജാപ്പറോവ ഇന്ത്യയിലെത്തിയിരുന്നു ഉക്രൈനിൽ റഷ്യൻ ആക്രമണം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഉക്രൈനിൽ മന്ത്രി ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തുന്നത് ഉക്രൈനിലുള്ള മാനുഷിക സഹായം നയതന്ത്ര ബന്ധം സംഘർഷത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ എന്നിവ ചർച്ചയായി വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി ഉപദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിക്രം മിസ്ത്രി എന്നിവരുമായി ി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യുക്രൈനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ലോദിമ സെലൻസ്കിയെ ക്ഷണിക്കണമെന്ന് എമിനി അഭ്യർത്ഥിക്കുകയും ചെയ്തു മരുന്ന് മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി ഇന്ത്യ നൽകി വരുന്ന മാനുഷിക സഹായങ്ങൾ കൂട്ടണമെന്നാണ് റഷ്യൻ ആക്രമണങ്ങളിൽ തകർന്ന ഊർജ്ജ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ കൂടുതൽ ഉപകരണങ്ങൾ നൽകണമെന്നും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിന് സമാധാനത്തിന്റെ ശക്തമായ സന്ദേശം നൽകാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് എമിനി ജൂലൈയിൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലും സെപ്റ്റംബറിൽ ജി ട്വന്റി ഉച്ചകോടിയിലും പങ്കെടുക്കാൻ പുതിൻ ഇന്ത്യയിൽ എത്തിയേക്കും എന്ന അഭ്യൂഹത്തിനിടെയാണ് ഉക്രൈന്റെ ഭാഗത്തു നിന്നുള്ള ഈയൊരു നീക്കം റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ ഇപ്പോഴും തുടരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി